നമസ്കാരം. പുത്തൻ പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം. പുതുപ്പള്ളിയിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനിയുള്ളത് വെറും 2 ദിവസം മാത്രമാണുള്ളത്. താരപ്രചാരകർ ഒന്നിന് പിറകെ ഒന്നായി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്, ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ എന്തൊരു തിരക്കായിരുന്നല്ലേ, ഒരു ഭാഗത്ത് എ കെ ആന്റണിയും മറുഭാഗത്ത് മുഖ്യമന്ത്രിയും മറ്റ് താരപ്രചാരകരെല്ലാം. നമ്മുടെ യൂണിറ്റ് അത് ക്യാമറമാരും റിപ്പോർട്ടറൊക്കെ തിരക്കോട് തിരക്കായിരുന്നു പ്രിയ. ഇന്ന് സെപ്റ്റംബർ 1 അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയമാകുമ്പോഴേക്കും 53 വർഷത്തിന് ശേഷം ഉമ്മൻചാണ്ടി അല്ലാതെ ഒരു MLA പുതുപ്പള്ളിക്ക് ഉണ്ടായിട്ടുണ്ടോ? പുതുപ്പള്ളിയുടെ പുത്തൻപുള്ളി ആരെന്നറിയാൻ ഇനി വെറും 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് വിശേഷങ്ങൾ എല്ലാം ഉണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കി വരാം. പരസ്യപ്രചാരണം തീരാൻ 2 ദിവസം മാത്രം. പരമാവധി വോട്ടർമാരെ കണ്ട് സ്ഥാനാർത്ഥികൾ. തുല്യശക്തികളുടെ പോരാട്ടമെന്ന് ജയിക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗ്രാഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ദിവസം മുതൽ ഇന്നിപ്പോൾ സെപ്റ്റംബർ 1 വരെ അങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് ഒരിക്കൽ പോലും താഴോട്ട് പോവുകയോ സമനിരപ്പിലൂടെ ഒഴുകുകയോ ചെയ്യില്ല. അനുനിമിഷം ഉയരുന്നൊരു ഗ്രാഫാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഉമ്മൻചാണ്ടിയെ ഇടതു മുന്നണി ഇപ്പോഴും പേടിക്കുന്നെന്ന് ചാണ്ടി ഉമ്മൻ. ഞാൻ അപ്പ പറയുന്നു എന്ന് പറഞ്ഞാണ് ട്രോള്. അപ്പം ആരെയാ പേടിക്കുന്നത് വ്യക്തമാണ്. 53 വർഷം MLA ആയിരിക്കുമ്പം അദ്ദേഹം നടത്തിയ വികസനം എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു. അവനൊരു മറുപടി ഇതുവരെ തരാൻ സാധിച്ചോ? UDF പ്രചാരണങ്ങളിൽ സജീവമായി AK ആന്റണി. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയും കുടുംബാംഗങ്ങളെ കണ്ടും പൊതുയോഗങ്ങളിലേക്ക്. ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോഴും വേദനിപ്പിച്ച വേട്ടയാടിയ പാർട്ടിക്ക് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാപ്പ് കൊടുക്കാൻ പുതുപ്പള്ളിക്കാർ തയ്യാറാകരുത്. പുതുപ്പള്ളിയിൽ UDF BJP ധാരണ ആവർത്തിച്ച് മുഖ്യമന്ത്രി. മാസപ്പടി അടക്കം വിവാദങ്ങളിൽ തൊടാതെ 3rd പ്രചാരണം. 500,000 വോട്ടുകൾക്ക് UDF വിജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല. വരും ദിനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ അഴിമതി സജീവ ചർച്ചയാക്കും. മരിച്ച ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെക്കാൾ ശക്തനാണ്, അത് ഇവിടെ തെളിയിക്കുക. ഉമ്മൻചാണ്ടിയുടെ അദൃശ്യ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഇവിടെ നമ്മുടെ ഭൂരിപക്ഷം 500,000 എത്തും എന്നാണ് എന്റെ വിശ്വാസം. ചെന്നിത്തലയ്ക്ക് മറുപടിയില്ലെന്ന് MV ഗോവിന്ദൻ. കേരളയിൽ വിരുദ്ധ സമരത്തിന്റെ 500th ദിനാചരണവുമായി UDF. പുതുപ്പള്ളിയിൽ കേരളയിൽ എന്ന് ഉച്ചരിക്കാൻ പോലും LDFന് ധൈര്യമില്ലെന്ന് പ്രതിപക്ഷം. പണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മുഖ്യമന്ത്രി കൊച്ചിയിൽ വന്ന് പറഞ്ഞു, ആകാശം വീണാലും കേരളയിൽ നടപ്പാക്കും കേട്ടോന്നോ. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി 5-6 പൊതുയോഗങ്ങളിൽ സംസാരിച്ചെങ്കിലും ഇതുവരെ അത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. കേരളയിൽ തൊടാതെ ഇടതു മുന്നണി. ഉറ്റ സുഹൃത്തിന്റെ മകന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. അദ്ദേഹത്തിന്റെ പ്രസംഗമായിട്ട് വളരെ വികാരം നിർഭരായിരുന്നു അല്ലേ? 2 പൊതുയോഗങ്ങളിൽ ആന്റണി പ്രസംഗിച്ചു. ചാണ്ടി ഉമ്മന് കിട്ടുന്ന ഭൂരിപക്ഷം കേട്ട് എതിരാളികൾ ഞെട്ടി വിറച്ച് ബോധം കെടണമെന്നാണ് ആന്റണി ഇന്ന് പറഞ്ഞത്. AK ആന്റണിയുടെ വാക്ക്. എന്റെ വിനീതഭിപ്രായം, ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോഴും വേദനിപ്പിച്ച വേട്ടയാടിയ പാർട്ടിക്ക് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാപ്പ് കൊടുക്കാൻ പുതുപ്പള്ളിക്കാർ തയ്യാറാകരുത്. അവർക്ക് മാപ്പില്ല. പുതുപ്പള്ളി ജനകീയ കോടതി അവരെ ശിക്ഷിക്കണം, നല്ല ശിക്ഷ കൊടുക്കണം. എങ്ങനെ അടിച്ചല്ല, അവരുടെ സ്ഥാനാർത്ഥിയെ കനത്ത തോൽവി ഉണ്ടാകണം. ചാണ്ടി ഉമ്മന് റെക്കോർഡ് വിജയം ഉണ്ടാകണം. ചാണ്ടി ഉമ്മൻ ജയിച്ച ഭൂരിപക്ഷം കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ വേദനിപ്പിച്ചവർ വേട്ടയാടിയവർ ഞെട്ടി വിറയ്ക്കണം. അവർ ഞെട്ടി വിറയ്ക്കണം. പ്രിയ, ഈ ആന്റണിയുടെ വരവോടുകൂടി ഉമ്മൻചാണ്ടിയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയാണ് UDFന്റെ പ്രചാരണം. മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ പ്രചാരണം എല്ലാം പൂർത്തിയാക്കി. 8 പൊതുയോഗങ്ങളിൽ അതെ 3 തവണ വന്നു. 8 പഞ്ചായത്തുകളിലും അദ്ദേഹം പോയി. പക്ഷെ ഒരിടത്തും അദ്ദേഹം മാസപ്പടി ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ പരാമർശിച്ചതേയില്ല. ഇന്നെന്താണ് പറഞ്ഞത്? ഇന്നേതായാലും ഈ UDF BJP ധാരണ ആരോപണം അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. കിടങ്ങൂരയ്ക്ക് ഉദാഹരണമാക്കി വീണ്ടും മുഖ്യമന്ത്രി ആരോപണങ്ങൾ 3 സ്ഥലങ്ങളിലും ഇന്ന് ഉന്നയിക്കുകയും ചെയ്തു. അതെ, പുതിയ വിഷയങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ ഇന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് കൂടി കേൾക്കാം.
ഇവിടെ യു ഡി എഫ് സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായി ഒരു നീരസവും ബി ഡി എഫിക്ക് ഉണ്ടാകാൻ പാടില്ല. എന്താണ് അത്ര നിർബന്ധം അവർക്ക്? ഈ കേരളത്തോട് നീതികേട് കാണിക്കുമ്പോൾ അത് എതിർക്കാൻ അവർ തയ്യാറാവണ്ടേ? എന്തുകൊണ്ടാണ് അതിൽ അറച്ചു നിൽക്കുന്നത്? ബി ജെ പിയുമായും സംഘപരിവാറുമായും വലിയ തോതിലുള്ള അനാവശ്യ ചങ്ങാത്തം അത് രാഷ്ട്രീയ കൂട്ടുകെട്ടിലേക്കും ധാരണയിലേക്കും എത്തിക്കുന്നു. ഇതല്ലേ നമ്മുടെ അനുഭവം? അവസരവാദ നിലപാടാണ്, വർഗീയതയോട് വിട്ടുവീഴ്ചയുള്ള നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക. അതാണ് ഇവിടെ കഴിയാത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരായ മാസപ്പടി വിവാദം യു ഡി എഫ് കൃത്യമായി പ്രചാരണ വിഷയമാക്കുന്നില്ല എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ബി ജെ പി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല, മാസപ്പടി വിവാദം കൃത്യമായി വരും ദിവസങ്ങളിൽ പ്രചാരണ വിഷയത്ത് സജീവമായി ചർച്ച ചെയ്യുന്നുവെന്ന് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതിന് മറുപടിയായിട്ട് എം വി ഗോവിന്ദൻ എത്തിയിട്ടുണ്ട്. എം വി ഗോവിന്ദൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് തങ്ങൾ മറുപടി നൽകുന്നില്ല എന്നാണ്. അസോസിയേറ്റ് എഡിറ്റർ പി ജി സുരേഷ് കുമാർ ഇരുവരുമായി സംസാരിച്ചിരുന്നു. അതുകൂടി കേൾക്കാം. മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങിയെന്നും മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നും ഒരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു അപ്പീലില്ലാത്ത ഉത്തരവ് നമ്മളുടെ മുമ്പിലിരിക്കുകയാണ്. ആ വിഷയം യു ഡി എഫ് ആ വിഷയം കാര്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അഴിമതികൾ വീണ്ടും ശക്തമായി തന്നെ ഉന്നയിച്ച് മുന്നോട്ട് പോകും. അതൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറുപടി പറയേണ്ട ആവശ്യമില്ല. അല്ല, പറഞ്ഞു മനസ്സിലായില്ല. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് വ്യക്തതയുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സംബന്ധിച്ചും എല്ലാം കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട്. അതിൻ്റെ മേലെ കയറിയിട്ട് ഇനി ഞങ്ങൾ ഇപ്പോഴാണ് എത്രയോ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ ഉന്നയിക്കാതിരുന്നത് ഇലക്ഷൻ്റെ അവസാന ദിവസമായല്ലോ. മൂന്നാം തീയതിയോടുകൂടി തീരില്ലേ? ഇന്ന് ഒന്നാം തീയതിയാണ്. ഇനിയിപ്പോൾ രണ്ടാം തീയതി മൂന്നാം തീയതിയാണ് ഉന്നയിക്കാൻ പോകുന്നത്. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ അതിവേഗം ബഹുദൂരം വോട്ടർമാരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. കുറഞ്ഞ സമയമുള്ളൂ, പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാം. വാഹന പര്യടനത്തിലായിരുന്നു ഇന്ന് ചാണ്ടിയമ്മനും ജയിക്കുമെല്ലാം ഉണ്ടായിരുന്നത്. ചാണ്ടിയമ്മൻ എന്ന് പറഞ്ഞത് പ്രിയ, ഉമ്മൻചാണ്ടി ഇപ്പോഴും പേടിയാണ്. ആ വിഷയമാണ് ചാണ്ടി ഇപ്പോഴും ഉയർത്തുന്നത്. ജയിക്കാവട്ടെ, ഇത് ഏകപക്ഷീയമായ മത്സരമെന്ന് ആദ്യം തോന്നിച്ചെങ്കിലും പിന്നീട് തുല്യശക്തികളുടെ പോരാട്ടമായി ഇത് മാറിയെന്ന ആത്മവിശ്വാസമാണ് ജയിക്ക് പറയുന്നത്. ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിവരങ്ങളിലേക്ക്. വാകത്താനം പഞ്ചായത്തിലെ വാഹന പര്യടനത്തിലാണ് ഈ അവസാന ലാപ്പിൽ ചാണ്ടിയമ്മൻ. ഇടതുപക്ഷം പറയുന്നത് ഒരു വികസനം ഒരു പ്രധാന വിഷയമാക്കി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു. അതവരുടെ വിജയമായിട്ട് അവർ കാണുക. പക്ഷേ പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണല്ലോ. ഞാൻ അപ്പ പറയുന്നു എന്ന് പറഞ്ഞാണ് ട്രോള്. അപ്പം ആരെയാണ് പേടിക്കുന്നത് വ്യക്തമാണ്. 53 വർഷം എം എൽ എ ആയിരിക്കുമ്പം അദ്ദേഹം നടത്തിയ വികസനം എണ്ണി ഞാൻ പറഞ്ഞു. അവനൊരു മറുപടി ഇതുവരെ തരാൻ സാധിച്ചോ? ഇത്രയും നാളെ സംവാദത്തിന് വിളിച്ചവർ ഇപ്പം മിണ്ടുന്നില്ലല്ലോ. ഈ സഹോദരിക്കെതിരെ സൈബർ അധിക്ഷേപം ഉണ്ട്, അതിൽ കേസ് വന്നു. അതിലെ പ്രതി ഒരു ഇടത് സംഘടന നേതാവായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോൾ വിരമിച്ച ശേഷവും ജോലി കൊടുത്തിരിക്കുക. അല്ല, അത് സ്വാഭാവികമായിട്ടും അവരങ്ങനെ സംരക്ഷിക്കുകയല്ലേ. ഉമ്മൻചാണ്ടി എന്ന വികാരത്തെ യു ഡി എഫ് വലിയ രീതിയിൽ പ്രചരണത്തിന് ഇന്ധനമാക്കുമ്പോൾ വികസനം പറഞ്ഞുകൊണ്ട് ദൈനംദിന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജയിക്ക് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരു യൂണിലാറ്ററൽ കണ്ടസ്റ്റ് ആണ് എന്നതായിരുന്നു ഉയർന്നു വന്ന പ്രചരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗ്രാഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ദിവസം മുതൽ ഇന്നിപ്പോഴത്തെ സെപ്റ്റംബർ മാസം 1-ാം തീയതി വരെ അങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് ഒരിക്കൽ പോലും താഴോട്ട് പോവുകയോ സമനിരപ്പിലൂടെ ഒഴുകുകയോ ചെയ്യില്ല. അനുനിമിഷം ഉയരുന്നൊരു ഗ്രാഫാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. പരസ്യപ്രചാരണം അവസാനിക്കാൻ വെറും 2 നാൾ മാത്രം ശേഷിക്കെ ബി ജെ പി സ്ഥാനാർത്ഥി ലിജിൻ ലാൽ ഇന്ന് മണർകാട് വീടുകളിലെത്തി വോട്ട് തേടുകയാണ്. ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ വികസനം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടോ എങ്കിൽ അത് നരേന്ദ്രമോദിയാണ്. 53 വർഷക്കാലം വ്യക്തിബന്ധം കൊണ്ട് മാത്രം ഒരു ഒരു നാട് വികസിക്കില്ല. ജനങ്ങൾക്ക് അവരെ ബാധിക്കുന്ന വിഷയത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. മറ്റ് വ്യക്തിപരമായ ആക്രമണങ്ങളും മറ്റ് കാര്യങ്ങളും ഒന്നും അവരെ ബാധിക്കില്ല. 2 രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട 2 സഹോദരന്മാർ തെരഞ്ഞെടുപ്പിന് ശേഷം 1 രാഷ്ട്രീയ പാർട്ടി തോൽക്കുന്നു. അതിനുശേഷം ഇവരും തമ്മിലുണ്ടായിരുന്ന സംഭാഷണം വളരെ രസകരമായ സന്ദേശം എന്ന സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ എപ്പിസോഡ് ഉണ്ട്. പക്ഷേ സഹോദരങ്ങളല്ല, അച്ഛനും മകനുമാണ് എ കെ ആന്റണിയും അനിൽ ആന്റണിയും എന്ന് 2 വ്യത്യസ്ത പാർട്ടികൾക്കായി വോട്ട് ചോദിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് പരസ്പരം കണ്ടില്ല എങ്കിലും ഇരുവരും തമ്മിലുള്ള രാഷ്ട്രീയ വിയോജിപ്പിന്റെ ആഴം കേരളം ഇന്ന് കാണുകയും ചെയ്തു. ആ റിപ്പോർട്ട് കാണാം. എല്ലാ കാര്യങ്ങളോടും സംസാരിച്ചിട്ടുള്ള ആരും തെറ്റിദ്ധരിക്കേണ്ട, പരിഹരിക്കേണ്ട. എനിക്കുമ്പോ ഞാൻ ഒരു ആത്മസുഹൃത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. പ്രിയ സുഹൃത്തായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വീടിനടുത്ത് എ കെ ആന്റണി കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ പ്രസംഗിക്കുന്നു. ഇവിടെ നിന്ന് അധികമൊന്നും ദൂരെയല്ലാത്ത ഒരിടത്ത്
അനിൽ ആന്റണി വീട് കയറി താമര ചിഹ്നത്തിന് വോട്ട് പിടിക്കുന്നു. രാഷ്ട്രീയ വിയോജിപ്പുകളുടെ പേരിൽ ഒരു വീട്ടിൽ രണ്ട് മുറികളിലായവർ. അനിൽ പറയുന്നത് ഇത് ആശയ പോരാട്ടമെന്നാണ്. വ്യക്തിപരമായൊരു കോൺടസ്റ്റ് അല്ല ഇത്, രണ്ട് വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ നിരവധി വ്യക്തികൾ തമ്മിലുള്ള കോൺടസ്റ്റ് അല്ല ഇത്, മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അല്ല, നമ്മൾ രാഷ്ട്രീയം സംസാരിക്കാറേ ഇല്ല, അത് പണ്ടും സംസാരിക്കാറില്ല, ഇന്നും സംസാരിക്കാറില്ല. നമ്മൾ ഒരു കുടുംബമാണ്, നമ്മളെല്ലാം നമ്മുടെ വിശ്വാസങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ആന്റണിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് ചാണ്ടി ഉമ്മൻ പ്രചാരണത്തിനിറങ്ങിയത്. മണ്ഡലത്തിലെത്തിയപ്പോൾ ആന്റണിയുടെ മകൻ തൻ്റെയും കൂട്ടുകാരനായിരുന്ന അനിൽ അതാ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്നും ഞാൻ ശ്രീ ചാണ്ടി ഉമ്മൻ്റെ സുഹൃത്തായിരിക്കും, അതിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ രാഷ്ട്രീയപരമായി എനിക്ക് രാഷ്ട്രീയപരമായി എൻ്റെ സ്വന്തം കാഴ്ചപ്പാടുകളുണ്ട്. അനിലിൻ്റെ പുതുപ്പള്ളി വരവിനെക്കുറിച്ച് ആന്റണിയോട് ഒന്നും ചോദിക്കുന്നില്ല. ഇനി ഇക്കാര്യം ചോദിക്കരുതെന്ന് മുമ്പേ പറഞ്ഞൊഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അനിലുമായി ബന്ധപ്പെട്ട ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമാണ്. നമസ്കാരം, നന്ദി. പുതുപ്പള്ളിയിൽ നിന്ന് കെ സി ബിബിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രിയ, എത്ര പേര് വോട്ട് ചോദിക്കാൻ നേതാക്കളൊക്കെ പുതുപ്പള്ളി എത്തുന്നു, രാഷ്ട്രീയക്കാരായ നടന്മാരൊക്കെ എത്തുന്നുണ്ട്. ഇന്ന് മുകേഷ് ഒരു നാടൻ പന്തുകൾ ഉദ്ഘാടനമൊക്കെ ആയിട്ട് മീനടത്തുണ്ടായിരുന്നു അല്ലേ? ആ നാടൻ പന്തുകളി പോലും ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ്, കാരണം മണ്ഡലത്തിൽ ഒരു കളിക്കളം പോലും ഇല്ല എന്നാണ് LDFന്റെ പരാതി. അതിനിടെ തന്നെ അദ്ദേഹം വോട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങളും ഈ ഒരു പ്രചാരണത്തിലെത്തിയപ്പോൾ അദ്ദേഹം പറയണ്ടേ, കാരണം ഈ പ്രചാരണത്തിലുടനീളം വലിയ തരത്തിൽ വ്യക്തി അധിക്ഷേപം സ്ഥാനാർത്ഥികൾക്കെതിരെ ഉണ്ടായി. അത് ഒരു കാരണവശാലും അതിനോട് യോജിപ്പില്ല എന്നാണ് മുകേഷ് പറഞ്ഞത്. മാത്രമല്ല, ഇവിടെ ഒരു വികസനം എവിടെയും കാണുന്നില്ല. ആ വികസനം വേണമെങ്കിൽ ജയിക്ക് തന്നെ വരണം എന്നും മുകേഷ് പറഞ്ഞു. വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൂടുതൽ താരപ്രചാരകർ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. എന്താണ് ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഒരു സ്ഥിതി കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാര്യം നമുക്ക് വേണ്ടത് വികസനമാണ്. ഈ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് ഗവൺമെൻറ്റും ആണെങ്കിലും ഒരു തുടർ ഭരണം അല്ലെങ്കിൽ ആൾക്കാർ ഇവർ മതി എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അവർ ചെയ്തിട്ടുള്ള വികസനങ്ങൾ വെച്ചുകൊണ്ടാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം വിസ്മരിക്കപ്പെടും. എനിക്ക് ജീവിത സൗകര്യങ്ങൾ, എൻ്റെ കുട്ടികൾക്ക് പഠിക്കുവാൻ, വരും തലമുറയ്ക്ക് പഠിക്കുവാൻ, അതല്ലെങ്കിൽ അവർക്ക് അസുഖം വരുമ്പോഴുള്ള കാര്യം, നമുക്ക് സഞ്ചരിക്കുവാൻ, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ ആരാണോ ചെയ്തത് അവർ തന്നെയാണ് വീണ്ടും അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഉമ്മൻചാണ്ടിയെ വീണ്ടും വീണ്ടും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും അവിടെ. അതാണല്ലോ തിരുത്തേണ്ടത്. അതിനെപ്പറ്റി നമ്മൾ പറയാൻ നമ്മൾ പറയരുത്, നമ്മളുടെ നയമല്ല. ഉമ്മൻചാണ്ടി വലിയൊരു നേതാവാണ്, പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഞാനിപ്പോൾ പുതുപ്പള്ളിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ല. വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇതൊന്നുമല്ലായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ആ തോന്നൽ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്കും ഉണ്ട്, ഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ അത് അവർ മോശമാണ് നല്ലതാണെന്നല്ല, നമ്മൾക്ക് വേണ്ടത് ഇവിടെ ഏറ്റവും വലിയ ജീവിത സൗകര്യങ്ങൾ, അതിനാരെയാണ് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ജയിക്കിനെ എങ്ങനെ വിലയിരുത്തുന്നു? ജയിക്കിന് 100% ഒരു രാഷ്ട്രീയ ഏറ്റവും വലിയ ഭാവിയുള്ള കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും പ്രാപ്തനായ, കൊണ്ടുവരാൻ പ്രാപ്തനായ ഒരു യുവ നേതാവാണ്. ഒട്ടേറെ വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും നടന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? സ്കൂളിലല്ല ഞാൻ പഠിക്കുന്നത്. ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞു, എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അത് അതിപ്പിടിച്ച് കയറി എന്തെങ്കിലും തരത്തിൽ ഒരു കണ്ണുനീരും ഒരു വിഷമവും ഒക്കെ വരാൻ ഉദ്ദേശിക്കുന്നുള്ളവരാണെങ്കിൽ നിരാശപ്പെടത്തേ ഉള്ളൂ, ഞാൻ പറയത്തില്ല. അജീഷ് കുരുവിനൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും പ്രിയ ഇളവളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രിയ, ഈ മിത്ത് വിവാദം BJP പുതുപ്പള്ളിയിൽ പറഞ്ഞതേയില്ല, എന്തായിരിക്കും അതിനുള്ളൊരു കാരണം? BJP ദേശീയ കൗൺസിൽ അംഗവും നടനുമായ കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കാം. തിരുവനന്തപുരത്തു നിന്നും പുതുപ്പള്ളിയിലേക്ക് പ്രചാരണത്തിന് വരികയായിരുന്നു നടനും BJP ദേശീയ കൗൺസിൽ അംഗവുമായ ശ്രീ കൃഷ്ണകുമാർ. എന്തായിരുന്നു അപകടത്തിന്റെ ഒരു പ്രശ്നം? എന്തായിരുന്നു ഇത്? അപകടം എന്ന് പറയാൻ പറ്റില്ല, അപകടം എന്ന് വെച്ചാൽ അറിയാതെ സംഭവിക്കുന്നതാണ്. ഇത് കരുതിക്കൂട്ടി ചെയ്യുമ്പോഴത്തേക്ക് അപായപ്പെടുത്തലാണ്. അപ്പോൾ ഓരോ വണ്ടിക്കാരെയും ചീത്ത വിളിച്ചിട്ട് പല ദിവസം ഒരു കയറി റോഡ് മുഴുവൻ ബ്ലോക്കാക്കി നമ്മുടെ വണ്ടിയുടെ സമയം വന്നപ്പോൾ പാർട്ടിയുടെ കൊടിയൊക്കെ വണ്ടിക്കകത്ത് ഇരിക്കില്ലേ, സ്വാഭാവികമായിട്ടും അയാൾക്കൊരു പ്രകോപനം ഉണ്ടായി കാണാം. ഇയാൾ വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റി. അപ്പോഴും ഞാൻ വിചാരിച്ചു അറിയാതെ തട്ടിയിരിക്കുന്ന സ്ഥലമില്ലെന്ന്. ശിവൻ കുറുകെ കൊണ്ട് നിർത്തിയിട്ട് ഏറ്റവും മോശമായ ഭാഷയിൽ സംസാരിക്കുന്നു. തിരിച്ച് പറയാൻ അറിയാനിട്ടുമല്ല, ഒരു പേടിയുമില്ല പോലീസിനെ. പക്ഷേ അതിനകത്തൊരു വിഷയമുണ്ട്. ഇവൻ വിളിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കോൺവോയ് തടയുമോടാണ് ആദ്യം ചോദിക്കുന്നത്. അതിന് ശേഷം പറയും നീ ഒന്നും പുതുപ്പള്ളി പോകണ്ട, മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം പോയാൽ നീ ഇവിടെ കിടക്ക് എന്ന് പറയും. അവിടെ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഇവരെ തുടക്കാനല്ല നമുക്ക് ഇഷ്ടം, ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അല്ല, മുന്നോട്ട് പോകണമല്ലോ. കാരണം എന്നറിയോ, നാളെ ഇവർ പറയും ഞങ്ങൾ ഇടിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ പരാതി ഉണ്ട് പറയട്ടെ, പരാതി ഉണ്ട്. ഇത് മാത്രമല്ല, നാളെ നമുക്ക് DGP കൊടുക്കാം. എന്തിനാ ഈ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുക്കാം. അല്ല, വിലയിരുത്തലല്ല, ഞാൻ ഈ പറയുന്ന പോലെ ഇവിടെ മൂന്ന് മുന്നണികൾ തമ്മിൽ മത്സരം എന്ന് പറയുന്നു. എവിടെ മൂന്ന് മുന്നണി? ഇവിടെ രണ്ട് മുന്നണിയുള്ളൂ.
ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ ഒരു മുന്നണി, അതിൻ്റെ സ്ഥാനാർത്ഥികൾ നമ്മുടെ അടുത്തുണ്ട്. മറ്റേത് ഐ എൻ ഡി എ, ഐ എൻ ഡി എക്ക് അകത്തുനിന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ വന്നിരിക്കുന്നു. അപ്പോൾ അത് മത്സരമാണോ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? മറ്റൊരു കാര്യം, മിത്ത് വിവാദമൊക്കെ തുടക്കത്തിൽ ബി ജെ പി വലിയ തരത്തിൽ പ്രചാരണ ആയുധമാക്കിയെങ്കിലും പിന്നീട് ഒരു നിശബ്ദതയാണ് അക്കാര്യത്തിൽ ഉണ്ടായത്. എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ ബി ജെ പിക്ക് ഒരു മൗനം? ഇവിടെയൊക്കെ കമ്മ്യൂണൽ ഹാർമണി അത്യാവശ്യം ഉള്ളതാണ്. ഇല്ലാതാക്കുന്ന ആരാണെന്ന് ആലോചിക്കുക. ഒരു സാധാരണ പൗരൻ റോട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഇതൊന്നും സഹിക്കാം, കുഴപ്പമില്ല, അയാൾക്ക് എന്തോ തോന്നി പറഞ്ഞു. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം, അത് നിഷ്പക്ഷനായിരിക്കേണ്ട സ്പീക്കറാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. ഒന്നാമതേ നമ്മുടെ കേരളത്തിൽ നമ്മൾ പറയും മതസൗഹാർദ്ദം മറ്റൊന്നും. ഇവിടെ ജാതിയും മതവും തിരിച്ച് തന്നെയാണ്, മത അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ടിംഗ് നടക്കുന്നത്. അതിനെ കൂടുതൽ പോളറൈസ് ചെയ്യാതിരിക്കുക, ശാന്തമായിട്ടൊരു വോട്ടിംഗ് നടക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നോക്കാം. പുതുപ്പള്ളിയിൽ നിന്നും അജീഷ് കുരുവിനൊപ്പം പ്രിയ ഇളവളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രിയ, കേരയിൽ വരും കേട്ടോ, തൃക്കാക്കരയിൽ മുഖ്യമന്ത്രിയുടെ മാസ് ഡയലോഗായിരുന്നു. നിർദ്ദിഷ്ട കേരയിൽ കടന്നു പോകുന്ന മണ്ഡലമായിട്ടും പുതുപ്പള്ളിയിൽ, പക്ഷേ കേരയിൽ എൽ ഡി എഫ് മിണ്ടുന്നില്ല. അതിനിടെ കേരയിൽ വിരുദ്ധ സമരത്തിന്റെ 500-ാം ദിനാചരണവും പുതുപ്പള്ളിയിൽ നടന്നു. കോട്ടയത്ത് തൃക്കാക്കരയിലെ ഇടതു സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് പിണറായി വിജയൻ ഈ മാസ് ഡയലോഗ് അടിച്ചത്. തൃക്കാക്കരയിൽ കൈ പൊള്ളിയത് കൊണ്ടാവാം കേരയിൽ കടന്നു പോകുന്ന പ്രദേശങ്ങളുള്ള മണ്ഡലമായിട്ട് കൂടി കേരയിലിനെ കുറിച്ച് പുതുപ്പള്ളിയിൽ ഇടതു നേതാക്കൾ ആരും കാര്യമായി ഒന്നും മിണ്ടുന്നില്ല. ഇനി അഥവാ ആരെങ്കിലും അതേപ്പറ്റി ചോദിച്ചാൽ തന്നെയും തന്ത്രപൂർവ്വമാണ് മറുപടി. ഇവിടെ പക്ഷേ കേരളത്തിനെ കുറിച്ച് നേതാക്കന്മാരും പറഞ്ഞു കേൾക്കുന്നില്ല, അവരാരും പറയുന്നില്ല. പിന്നെ നിങ്ങളെന്തിനാ പറയിപ്പിക്കാൻ നിൽക്കുന്നത്? കേരയിൽ വരുമെന്നോ ഇല്ലെന്നോ പറയാതെ ഇടതു നേതാക്കൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോഴും മഞ്ഞക്കുറ്റിക്കെതിരെ പ്രതിഷേധിച്ചതിന് പോലീസ് നടപടി നേരിടേണ്ടി വന്ന ഒരു ഭാഗം നാട്ടുകാർ മാടപ്പള്ളിയിൽ ഇന്നും സമരത്തിലാണ്. സമരത്തിൻ്റെ 500-ാം ദിനാചരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടിയാലും പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് സമരവേദിയിൽ പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയും ചെയ്തു. പണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മുഖ്യമന്ത്രി കൊച്ചിയിൽ വന്ന് പറഞ്ഞു, ആകാശം ഇരിഞ്ഞു വീണാലും കേരയിൽ നടപ്പാക്കും കേട്ടോന്നാണ്. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി 5-6 പൊതുയോഗങ്ങളിൽ സംസാരിച്ചെങ്കിൽ ഇതുവരെ അത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പുതുപ്പള്ളി. ഈ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുതുപ്പള്ളിക്കാർ ആഗ്രഹിച്ച വിഷയങ്ങൾ തന്നെയാണോ ചർച്ച ചെയ്തത്, എന്നാ പറയാനാ? ചർച്ചയായി, പിന്നെ നല്ല ചർച്ചയായിട്ടുണ്ട്. പിന്നെ വഴി ഏറ്റവും മെയിനായിട്ട് വഴിയാണ്, വികസനമൊന്നുമില്ല. ഇതൊരു മെയിനായിട്ട് വണ്ടി ഓടിക്കുന്നവരല്ല ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും ചർച്ചയിൽ വന്നത്. പുതുപ്പള്ളിക്ക് ഒരു പ്രശ്നമില്ല, ഇവിടെ ഇനിയിപ്പം വേണ്ടത് ഹെലിപ്പാഡാണ് വേണ്ടത്. മുഖ്യമന്ത്രിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വന്ന് ഇറങ്ങാനും പോകാനും ഒക്കെ ഉള്ള അതിനുള്ള സൗകര്യവും കൂടി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പല കാര്യങ്ങളും പൊതുവെ എല്ലാ കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ട്. ഇപ്പം രണ്ടു കൂട്ടരും ഇപ്പം ശക്തമായ മത്സരമാണ്. ഇല്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ പുതുപ്പള്ളി താമസിക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ ഒരു യാതൊരു പ്രശ്നങ്ങളും ഇല്ല. വെളിയിലുള്ളവരാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ഓ, ഇതൊന്നും യാതൊരു കാര്യമില്ല. അതെ, ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചയല്ലാതെ പിന്നെ അടുത്ത് വരുമ്പോഴും വീണ്ടും ചർച്ച. മാറ്റം വേണം, മാറ്റം വേണം എന്ന് അവർ എൽ ഡി എഫുകാർ പറയുന്നുണ്ട്. മാറ്റം വരുത്തിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിക്ക് വേറെ ചാണ്ടി ഉമ്മനെ ആക്കിയിട്ടുണ്ട്. ഇലക്ഷൻ വന്നതിന് ശേഷം ഓരോ പാർട്ടിക്കാരും ഇങ്ങനെ എടുത്തു പറയും, അതല്ലേ ഇലക്ഷനുള്ളതല്ലേ. പിന്നെ വികസനം തന്നെ ചർച്ചയായിരിക്കുന്നത്. പുതുപ്പള്ളി ഞങ്ങൾ ഉദ്ദേശിച്ച പ്രശ്നങ്ങളൊന്നും ചർച്ചയായിട്ടില്ല. പുതുപ്പള്ളി ആവശ്യമായ വികസനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവർക്ക് വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് ജനത്തിൻ്റെ അടുത്ത് നിന്ന് സിമ്പതി മേടിക്കാനുള്ളതാണ്. പുതുപ്പള്ളിക്കാരുടെ അല്ലല്ലോ, മൊത്തത്തിലുള്ള കാര്യങ്ങളല്ലേ ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. പുതുപ്പള്ളിക്കാരുടെ മാത്രമല്ല, ഭരണത്തോടുള്ള വിയോജിപ്പും ഉണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരു ചർച്ചയ്ക്ക് പ്രതിഫലം വല്ലതും ആയോ എന്നറിയത്തില്ല. അങ്ങനെ പുതുപ്പള്ളിക്കാരുടെ തന്നെ എന്ന് പറയാനില്ല, പൊതുവിൽ മൊത്തത്തിൽ എല്ലാം കൂടെ നോക്കുന്നുണ്ട്. ചർച്ചകളൊന്നും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. വികസനവും മറ്റു കാര്യങ്ങളും മാത്രമേ ഇപ്പം ചർച്ചയാകുന്നുള്ളൂ. പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിക്കുന്നതല്ലാതെ യഥാർത്ഥ പ്രശ്നത്തിനൊരു പരിഹാരം ഇതുവരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പാമ്പാടിയിലാണ് ഉള്ളത്. പാമ്പാടിയിൽ നമ്മുടെ പോർക്കളത്തിൻ്റെ 8 മുതൽ 9 വരെയുള്ള പോർക്കളം ഷോയുടെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ്. പി ജി സുരേഷ് കുമാർ ഉണ്ട്. പി ജി, എല്ലാം സെറ്റല്ലേ? വെളിച്ചമായി, ശബ്ദമായി, അതിഥികളായി, പ്രബുദ്ധരായ വോട്ടർമാരായി, എല്ലാം സെറ്റാണ്. പുതുപ്പള്ളിയിൽ 9 മണി 8 മണിക്ക് അവസാന രാപ്പിലെ പോർക്കളം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പുത്തൻ പുതുപ്പള്ളി തുടരും. തർക്കമൊക്കെയായിരുന്നു. ഇത്തവണ എന്തായിരിക്കും? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ച കൊണ്ട് യു ഡി എഫ് ഞെട്ടിയ ഒരു പഞ്ചായത്തുണ്ട് ഈ പാമ്പാടി അല്ലേ. സഭാ തർക്കമൊക്കെ പ്രതിഫലിച്ച് അങ്ങനെ യു ഡി എഫ് വിറച്ച പാമ്പാടി, ഇത്തവണ എന്തായിരിക്കും? കാണാം പഞ്ചായത്ത് കഥ.
വിദ്യാഭ്യാസ മേഖലയോ കൃഷിയോ രാഷ്ട്രീയമോ ആകട്ടെ, മറ്റു പഞ്ചായത്തുകളേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കും പാമ്പാടി പഞ്ചായത്ത്. RIT അടക്കം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളാൽ സമ്പന്നം. പുതുപ്പള്ളിയുടെ രാഷ്ട്രീയ തലസ്ഥാനം എന്നുകൂടി പാമ്പാടിയെ വിശേഷിപ്പിക്കാം. പൊൻകുന്നം വർക്കിയെയും ജോൺ ആലുങ്കലിനെയും ഒക്കെ മലയാളിക്ക് നൽകിയ നാട്, മണ്ഡലത്തിലെ വലിയ പഞ്ചായത്ത്, വലിയ നഗരം, ഇടതു വലതു മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം. പുതുപ്പള്ളിയുടെ രാഷ്ട്രീയ തലസ്ഥാനം കഴിഞ്ഞ വട്ടം കോൺഗ്രസിനെ നോവിച്ചു. 2016 ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 4000-ലേറെ ആയിരുന്നിടത്ത് 2021 400-ഓളമായി കുറഞ്ഞു. ചോർച്ചയ്ക്ക് മുഖ്യ കാരണം സഭാതർക്കമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ വലതിന്റെ കഴിവുകേടെന്ന് വാദിക്കും ഇടതു ക്യാമ്പ്. 2 പതിറ്റാണ്ടിനു ശേഷം പഞ്ചായത്ത് തിരികെ പിടിക്കാനായതും ഇക്കുറി LDFന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. നിലവിൽ പഞ്ചായത്തിലെ 20 വാർഡുകളിൽ 12 LDFന്റെ കയ്യിലാണ്. പാമ്പാടി താലൂക്ക് ആശുപത്രിയും ജലജീവൻ മിഷൻ വഴിയുള്ള കുടിവെള്ള വിതരണവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വികസന നേട്ടമായി ഇടത് ഉയർത്തിക്കാട്ടുന്നു. സംസ്ഥാനത്തെ 11-ാം സ്ഥാനവും ജില്ലയിലെ 2-ാം സ്ഥാനവും വരുന്നൊരു പഞ്ചായത്തായിട്ട് മാറി. അത്രയും 100% ഫണ്ട് പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും നടത്തിയതുകൊണ്ടാണല്ലോ MLA എന്ന് പറയുന്ന രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് ഈ 2020 ശേഷം ഒരു പൈസ പോലും ഗ്രാമപഞ്ചായത്തിന് കിട്ടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ജലജീവന്റെ പദ്ധതി നേരത്തെ നടപ്പിലാക്കേണ്ടതായിരുന്നു, അത് നടപ്പിലാകാതെ കിടന്നതാണ്. പൊട്ടിപ്പൊളിഞ്ഞ പഞ്ചായത്ത് റോഡുകൾ കാണിച്ചാണ് വലതു പ്രതിരോധം. ഉമ്മൻചാണ്ടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയില്ലെന്നും ആരോപണം. ഇവിടെ വികസനം അല്ലെങ്കിൽ പ്രവർത്തനം ഒരു മന്ദീഭവിച്ച അവസ്ഥയിലാണ്. ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാമീണ റോഡുകളും ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകളും പലതും നടപ്പാകാതെ പോവുകയാണ്. വികസനം കൺമുന്നിൽ കാണാനുള്ളപ്പോൾ ആശങ്ക ഏതുമില്ലെന്ന് LDF. വികസനത്തിന്റെ പേരിൽ മാത്രം ഞങ്ങൾക്ക് വളരെ തൻ്റെ അടുത്തോടുകൂടി പറയാൻ പറ്റും വികസനം കാഴ്ചപ്പെടാം. ആ വികസനത്തിന്റെ പാത തുടരാൻ ജയിക്കേണ്ട ഒരു ആവശ്യം ഇവിടെയുണ്ട്. കണക്കുകൾ ഇക്കുറി മാറി മറിയുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ UDFും. ഈ ബൈ ഇലക്ഷനെ സംബന്ധിച്ച് നമ്മൾ ഒരു 5000 വോട്ടിൽ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത് പാമ്പാടി പഞ്ചായത്തിൽ നിന്ന്. ലീഡ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നന്നായിട്ട് LDFനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പഴുതടച്ചുള്ള പ്രചാരണവുമായി ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറുമ്പോൾ പാമ്പാടിക്കാർ ആരെ തുണയ്ക്കും? കാത്തിരിക്കാം September 8 വരെ. പാമ്പാടിയിൽ നിന്ന് ക്യാമറമാൻ ഷഹീറിനൊപ്പം അപർണ, ഏഷ്യനെറ്റ് ന്യൂസ്. വോട്ട് പിടിക്കാൻ പല കലാപരിപാടികളും ഇറക്കുന്നുണ്ട് മുന്നണികൾ അല്ലേ? അല്ലെ, അങ്ങനെ നോക്കുമ്പോൾ പുതുപ്പള്ളി ഒരു കലോത്സവ സ്റ്റേജ് ആണ്. ആ റിപ്പോർട്ട് കാണാം. പുതുപ്പള്ളി കലോത്സവം LDF വേദി 1-ൽ അടുത്ത ചെസ് നമ്പർ കൂത്തും തുള്ളലും കണ്ടെങ്കിൽ ഇനി UDF വേദിയിലേക്കാണ്. കവലകളായ കവലകളൊക്കെ സ്റ്റേജ് ആണ്, അവിടെയാണ് സ്കിറ്റ്. ഇനി ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രം. തിരുവനന്തപുരം എയർപോർട്ടിന്റെ നയതന്ത്ര ചാനൽ വഴി കടന്നു വന്ന ഒരു പ്രത്യേക തരം കാറ്റുണ്ട്. എലിമിനേഷൻ ഒക്കെ ഉള്ള ഷോയാണ്, കളിയാക്കലാണ്. എല്ലാവരെയും കെണിയിൽ പെടുത്തിക്കൊണ്ടിരിക്കുന്ന MM കെണി. കാണുന്നവരിൽ കൈയടിക്കുന്നവരുണ്ട്, കലിപ്പുള്ളവരുണ്ട്. ഭരണത്തിന്റെ ആ ഒരു പോക്കാണ് കാണുന്നത്. എന്നെ പോന്നെ, ഇതിപ്പം മനുഷ്യനെ വെറും വിഡ്ഡികളാക്കുന്ന പരിപാടിയല്ലേ ഇതൊക്കെ? വെറും ജീള് പരിപാടിയല്ലേ ഇതൊക്കെ? മനുഷ്യനെ വെറുപ്പിക്കാനുള്ള പരിപാടിയാ. കിട്ടേണ്ട ഓരോ വോട്ടോട് ഇല്ലാതെയാവും. നല്ല പരിപാടി. സ്കിറ്റ് തീരുമ്പോൾ ഡാൻസ് വരാനുണ്ട്. പ്രാക്ടീസിലാണ് സംസ്കാര സാഹിതി. ഏത് ഐറ്റം ഹിറ്റ് എന്ന് 8 പറയാം. ഓക്കെ, ടീം ഏഷ്യാനെറ്റ് ന്യൂസ്, പുതുപ്പള്ളി. അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതുപ്പള്ളി കാഴ്ചകൾ അവസാനിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തത്സമയ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയുമായി PG സുരേഷ് കുമാർ ചേരും. പോർക്കളം.